ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മ സ്വീറ്റ് ട്രീ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ള ഹൽവയാണ്. നല്ല കിടിലനായിട്ടുള്ള ഹൽവ കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. നമുക്കിതുപോലെ കോരി കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഹൽവ കട്ട് ചെയ്തുകൊണ്ടും കഴിക്കാൻ പറ്റുന്ന രണ്ട് വിധത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടി ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമ്മൾ ഒരു കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പ് കൊടുക്കാം, നമ്മളെ വീട്ടിലെ ഗ്ലാസ് എടുത്താൽ മതി. അതിലോട്ട് നമ്മൾ ഒരു കപ്പ്, നമ്മൾ ഏതെല്ലാം കപ്പ് എടുക്കുന്നത് ആ കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വറുത്തുണ്ടെങ്കിൽ വറുത്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വറുക്കാത്ത യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണത്. റവയും അതുപോലെ തന്നെ വെള്ളവും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ, മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് പാലിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്, പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കണം. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ അത് ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട്. ഒന്നര മണിക്കൂറായപ്പോൾ തന്നെ നമ്മുടെ റവ നന്നായിട്ട് വെള്ളത്തിലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ട് ഇതിന് പാല് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിന് പാലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തിരുമ്മിയെടുത്തിട്ട് നമ്മളൊരു അരിപ്പിയിലിട്ട് അരിച്ചെടുക്കുകയാണേ. അപ്പോൾ അരിപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തുണിയില്ലേ, കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. നല്ല ക്ലിയർ ആയിട്ട് പാല് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ ബാക്കിയില്ല, നമ്മൾ ഇതിന് ബാക്കിയില്ല, നമ്മൾ പാലെടുത്തിട്ട് ബാക്കിയില്ല. ഇതിൽ നമ്മൾ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മളിവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യ രണ്ട് കപ്പിലാണ് നമ്മളത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കി നമ്മൾ പാലെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിലോട്ട് വീണ്ടും ഒരു കപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ബാക്കിയുള്ള പാലും കൂടി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പ്രാവശ്യം നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള പാല് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കണ്ടേ, നല്ല വൈറ്റ് കളറുള്ള പാലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അളന്നെടുക്കാം, എത്ര കപ്പ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മൂന്ന് കപ്പിനെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് മൂന്ന് കപ്പ് പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലാട്ടോ നമ്മൾ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാര, നമ്മൾ മൂന്ന് കപ്പ് പാലിന് ഒന്നര കപ്പ് പഞ്ചസാര കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിലോട്ട് ഒന്നേകാൽ കപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. അതിൽ കാൽ കപ്പ് നമ്മൾ കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറെ പാനിലോട്ട് ഈ കാൽ കപ്പ് മാറ്റിയിട്ടുണ്ടേ. നമുക്കിത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഒന്നേകാൽ കപ്പിലോട്ട് അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ മറ്റേ സ്റ്റൗവിൽ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പഞ്ചസാരമൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലിൽ, റവ വെച്ചിട്ടുള്ള പാല്, റവൻ്റെ പാല് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്താൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ടൊരു 10 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തിക്കായി വരും. ആ സമയത്ത് നമ്മൾ സ്റ്റൗവിൽ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. നമ്മൾ അതല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര വെച്ചിട്ടാണ് നമ്മൾ ഈ റവ ഹൽവക്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഇത് നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റവൻ്റെ മിക്സും ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിക്കാകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്നും കൂടി കളറൊക്കെ ചേഞ്ച് ആവും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ഞാനിവിടെ കാൽ കപ്പോളം നെയ്യ് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ കാൽ കപ്പ് നെയ്യ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ടോട്ടലായി എടുത്തിട്ടുള്ള കാൽ കപ്പാണ്. പിന്നെ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട് ആട്ടോ എടുത്തിട്ടുള്ളത്, അത് സ്ലൈസ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നെയ്യിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. അര കപ്പോളം വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ കാൽ കപ്പ് മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പോളം. ഇപ്പോൾ ഏകദേശം തിക്കായി വരൽ തുടങ്ങി, അവസാന സ്റ്റേജ് ആയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഹൽവ തയ്യാറാക്കി എടുക്കാൻ.
വീണ്ടും ഞാൻ അവസാനം ഒരു അര ടീസ്പൂണോളം കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹൽവൻ്റെ മിക്സ് കറക്റ്റായിട്ട് പാനിനൊക്കെ വിട്ട് വരില്ല തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ രീതിയിൽ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഇളം ചൂടിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ഈ സാധാരണ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ കഴിക്കാനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനിത് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഹൽവ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നെയ്യിൻ്റെ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ നേരം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റ് ആവട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഡീമോൾട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചൂട് കൊടുക്കണ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ നമ്മൾ ആ ചൂടിൽ ഇളം ചൂടിൽ കഴിക്കുന്നതാണ്. നല്ല കോരി കഴിക്കുന്നത് കേട്ടോ ടേസ്റ്റ്. അപ്പം ഞാനിതൊന്ന് വീഡിയോ എടുത്തത് ഇതുപോലെ നമുക്ക് എന്താപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം റവ ഹൽവ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് ഞാൻ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ഈ രീതിയിൽ തന്നെ ഞാൻ വീറ്റ് ഹൽവയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൽവ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.